ഫോറൈൻ ക്ലബ്ബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മാതൃകാ ജീവിതം എന്നതാണ് ഇന്നത്തെ വിഷയം. മികച്ച ജീവിതം എന്നതിന് മികച്ച ജീവിത മാതൃകകൾ എന്നർത്ഥമുണ്ട്. സ്വന്തം സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നതിനും ഉയരങ്ങൾ തേടാനും ഉള്ള ഏറ്റവും മികച്ച വഴികളിലൊന്നാണ് നമുക്ക് തന്നെ അനുകരിക്കാവുന്ന മികച്ച മാതൃകകളെ കണ്ടെത്തുക എന്നത്. സത്യത്തിൽ ജീവിതം എന്നത് അനുകരണമാണെന്ന് കാണാം. ജനിക്കുന്ന കുഞ്ഞ് എക്കാലത്തും തൻ്റെ മാതൃകയാക്കുന്നത് തൻ്റെ അച്ഛനെയും അമ്മയെയുമാണ്. വിദ്യാർത്ഥികൾ അധ്യാപകരെയും അനുകരിക്കുന്നു. തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ അനുകരിക്കുന്ന ഫാൻസ് അസോസിയേഷൻ. ഇങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയാലും ചുറ്റുപാടും ഈ അനുകരണം കാണാം. ലോകമെമ്പാടും ഭൂമി ഉള്ളിടത്തൊക്കെ ഈ അനുകരണത്തിൻ്റെ മികച്ച മാതൃകകളുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ അനുകരണ കലയിൽ വിദഗ്ധരാണെന്ന് കാണാം. ഇങ്ങനെ ഇരിക്കെ നമ്മളെന്ത് അനുകരിക്കുന്നു എന്നത് ജീവിതത്തിൽ സുപ്രധാനമാകുന്നു. നമുക്ക് അനുകരിക്കാനായി ഒരു മികച്ച അനുകരണീയമായ മാതൃക കണ്ടെത്തണം എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഏതു തരം മാതൃകകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ മറ്റേതെങ്കിലും പ്രൊഫഷണലോ ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രംഗത്തെ മികച്ച മാതൃക വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക എന്നതാണ്. ഏതു തരം മാതൃക വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഈ ഭൂമിയിലുണ്ട്. ഇത്തരത്തിൽ മാതൃകാ വ്യക്തിത്വങ്ങളെ അനുകരിച്ചുകൊണ്ട് ബോധപൂർവം തന്നെ നമ്മൾ ആ ആളിനെ പോലെ ആയിത്തീരുന്ന പ്രോസസ്സിനെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. കാലിഫോർണിയയിലെ റിച്ചാർഡ് ബാൻഡ്ലറും ജോൺ ഗ്രൈൻഡറും ചേർന്ന് 1970കളിൽ ആവിഷ്കരിച്ച NLP എന്ന ഈ പ്രോഗ്രാം മനഃശാസ്ത്ര സമീപനങ്ങളിലൂടെ ഓരോരുത്തരുടെയും ചിന്താരീതികളെ മാറ്റി തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളെ സഹായിക്കുന്നുണ്ട്. സൽസ്വഭാവം, സത്യസന്ധത, സൗഹാർദ്ദം, സൗമ്യത, സഹനം, സഹിഷ്ണുത, വിനയം, ഔദാര്യത, ഭയഭക്തി, നീതിനിഷ്ഠ, വാക്കുപാലിക്കൽ, ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത, വിശ്വാസം, ഇവയിലൊക്കെ നിഷ്കളങ്കതയോടെ മുന്നേറാൻ കഴിയുന്നവർക്കേ മാതൃകാപരമായ ഒരു വ്യക്തിയായി മാറാൻ കഴിയൂ എന്ന് കാണാം. അതുകൊണ്ട് തന്നെ മാതൃകാ വ്യക്തിയായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. മാതൃകാ വ്യക്തികൾ ആവണം എങ്കിലല്ല നിങ്ങൾ അങ്ങനെ ആയിത്തീരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ ഏതൊരു മനുഷ്യനും അതിന് കഴിയുമെന്നിരിക്കെ ചിലർ മാത്രം എന്തിനതിന് ശ്രമിക്കണം? ഒരു കൽപ്രതിമ നിർമ്മിക്കുന്ന ശില്പി അതിൽ വേണ്ടാത്ത ഭാഗങ്ങൾ മാത്രം കൊത്തിക്കളഞ്ഞപ്പോൾ ഒരു ശില്പമുണ്ടാവുന്നു എന്നതുപോലെ നിങ്ങളിലെ ഒഴിവാക്കപ്പെടേണ്ട ഭാഗങ്ങൾ, ചിന്തകൾ, അതെന്തുമാകാം, കൊത്തിക്കളയുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം മികച്ച അനുകരണീയമായ മാതൃകകൾ ആയിത്തീരുന്നു എന്ന് കാണാം. 1000 വർഷത്തെ ഗിരിപ്രഭാഷണങ്ങളെക്കാൾ ഫലം ചെയ്യുക ഒരു നേരത്തെ മാതൃകാ ജീവിതമായിരിക്കും എന്നൊരു പ്രവാചക മതമുണ്ട്. ചെയ്യുന്നത് മാത്രം പറയുകയും പറയുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉത്തമ മാതൃകാ വ്യക്തി ആവുക എന്നതാണ് അത്തരത്തിൽ വേണ്ടത്ര വ്യക്തിവിശുദ്ധി നേടിയെടുക്കാവുന്ന ഉത്തമമായ ഒരു മാതൃക നിങ്ങളിലും ഉണ്ട് എന്നതാണ് നിങ്ങൾ അറിയുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ശങ്കിച്ചു നിൽക്കേണ്ടതില്ല. അനുകരണീയമായ ഇത്തരം മാതൃകാ വ്യക്തികളെ നിങ്ങൾ ഇനി നിങ്ങൾ കണ്ടുമുട്ടുന്ന നിമിഷം, അതല്ലെങ്കിൽ അത് അറിയുന്ന നിമിഷം, നിങ്ങൾ അവരെ വായിക്കുന്ന നിമിഷം, നിങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ വിശകലനം ചെയ്യാൻ തുടങ്ങുക. അവരുടെ സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റ രീതികൾ, ജീവിതശൈലികൾ, സംഭാഷണ രീതികൾ, അങ്ങനെ സകലതും സർവ്വതും പഠിക്കാൻ ശ്രമിക്കുക. ശേഷം അത് നിങ്ങളുടെ രീതിയാക്കി മെല്ലെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരത്ഭുതം സംഭവിക്കും. നിങ്ങൾ അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങൾ തന്നെ ആയിത്തീരും. ഇല്ല, ഞാനായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ മികച്ച മാതൃകകൾ ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ തന്നെ ഒരു സ്വയം മികച്ച മാതൃക ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തുടരുക. അതല്ല എങ്കിൽ ഈ അനുകരണങ്ങൾ നിങ്ങളെ മാറ്റി തീർക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റായി ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും സ്വയം ഉള്ളിൽ തന്നെ മഹത്വം നേടിയെടുക്കാനുള്ള വിത്തുകൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ കാലാകാലങ്ങളായി ഉള്ളിൽ കിടന്നിട്ട് എന്ത് കാര്യം? അത് പൊട്ടിമുളയ്ക്കണം. അതിനായി ആ മഹത്വത്തിൻ്റെ കേന്ദ്രബിന്ദുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തേണ്ടതുണ്ട്. അതിന് വെള്ളവും വെളിച്ചവും വളവും എത്തേണ്ടതുണ്ട്. ആ വെള്ളവും വെളിച്ചവും വളവും നിങ്ങളുടെ ശ്രദ്ധയാണ്, നിങ്ങളുടെ താല്പര്യമാണ്. ഇങ്ങനെ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളിലെ മഹത്തരമായ ആ പ്രതിഭ മുളച്ചു പൊന്തട്ടെ. ഒരിക്കലത് സൃഷ്ടിക്കുന്ന ഫലങ്ങളിൽ ഒരു മാതൃകാ വ്യക്തിക്ക് വേണ്ട സർവ്വഗുണങ്ങളും ഒത്തുചേർന്നിരിക്കും എന്ന് കാണാം. ആ ഫലങ്ങൾ ഭക്ഷിക്കുന്നവർക്ക് അതായിത്തീരാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നിനായും കാത്തു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മികച്ച മാതൃകാ വ്യക്തിയെ കണ്ടെത്തുക എന്നതാണ്. ശേഷം അവരെ അനുകരിക്കുക. അങ്ങനെ എത്രയും വേഗം നിങ്ങളൊരു മാതൃകാ വ്യക്തിയായിത്തീരുക എന്നതാണ്. ആ നിങ്ങളെ ഇതും നിങ്ങളെ ഇളം തലമുറകൾ അല്ലെങ്കിൽ വരും തലമുറകൾ അനുകരിക്കട്ടെ എന്ന് കാണുന്നു.
ദേശഭേദമില്ലാതെ ഗാന്ധിയെപ്പോലെ ലോകം മുഴുവൻ നിങ്ങളെ അനുകരിക്കട്ടെ എന്നതാണ്. നിങ്ങളെ അവർ മാതൃകകളാകട്ടെ ആക്കട്ടെ. മികച്ച ജീവിതം, മികച്ച മാതൃക, ഇതാവട്ടെ ഇനി നിങ്ങളുടെ ലക്ഷ്യം. മാതൃകാപരമായ ജീവിതം നിങ്ങൾ തുടരുക. ഈ വിഷയം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾ ഒരു മികച്ച മാതൃകയെ ആദ്യം കണ്ടെത്തുക, മാതൃകാ ജീവിതം നയിക്കുക. തീർച്ചയായും നിങ്ങളൊരു ജീവിത മാതൃകയായി ലോകത്തിന് മുന്നിൽ തിളങ്ങി നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്ന റീഡേഴ്സ് ഫോറം, റീഡേഴ്സ് ക്ലബിന് വേണ്ടി പരിചയപ്പെടുത്തുന്ന പുസ്തകം ആഞ്ചല ഡോണോവാൻ്റെ അഭിലാഷം എന്ന പുസ്തകമാണ്. ദ വിഷ് എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയാണത്. ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഒരു മികച്ച പ്രചോദനാത്മക പുസ്തകമാണ്. നിങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന് ഈ പുസ്തകം പറയുന്നു. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിയെ കണ്ടെത്താനും ഭീതികളെ കണ്ടെത്തി അവയെ മറികടക്കാനും നിങ്ങളുടെ അനന്യമായ കഴിവുകൾ കൊണ്ട് ഉത്സാഹഭരിതമായ, ഉല്ലാസഭരിതമായ ജീവിതം നയിക്കാനും അഭിലാഷം എന്ന ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നു. സ്വപ്നങ്ങളെ ജീവിതത്തിൽ ഫലപ്രദമാക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രസരിപ്പോടെ മുന്നേറാനും ഈ പുസ്തകം നിങ്ങൾക്ക് വഴിയൊരുക്കും. ഞാൻ ഈ പുസ്തകം വായിച്ച ഒരാളാണ്. മികച്ച ഒരു പുസ്തകം എന്ന നിലയ്ക്ക് നിങ്ങൾക്കിത് വായിക്കാവുന്നതാണ്. ഈ പുസ്തകം ലഭിക്കാനായി ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒലിവ് ബുക്സിൻ്റെ സൈറ്റിൽ നിന്നും ഡിസ്കൗണ്ടോടെ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാം. മികച്ച വായനാ അനുഭവങ്ങൾ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു മികച്ച മാതൃകയാവാൻ ഈ പുസ്തകം ദ വിഷ് അല്ലെങ്കിൽ അഭിലാഷം എന്ന ഈ പുസ്തകം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.